ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാത്ത നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗി പൊടി എടുത്തിട്ടുണ്ട്. സ്പ്രൗട്ടഡ് റാഗി പൊടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഇത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ പാത്രത്തിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഇതിലേക്ക് ഇട്ട് കൈവിടാതെ തന്നെ ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ഇത് നല്ലപോലെ കുറുകി വരും. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് 1-3 മിനിറ്റ് കൂടി ഇത് വേവിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചിയാ സീഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ചിയാ സീഡ്സ്. അതുപോലെ ഇത് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചിയാ സീഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. ഇനി വേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ബി പി കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവയെല്ലാം ഒഴിവാക്കാനായിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പലതരം ക്യാൻസറുകൾ വരാതിരിക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നതും അതുപോലെ കറുത്ത പാടുകൾ വരുന്നതും ഒക്കെ തടയാനായിട്ട് ഇത് കഴിക്കാം. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ധാരാളം അയേൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്കും ഇത് കഴിക്കാം. ഈ ഒരു ഡ്രിങ്കിൽ മധുരത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ്. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുത്തിരിക്കുന്ന വെള്ളം കളയണ്ട കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുൻപിൽ നിൽക്കുക. അതുകൊണ്ട് അതൊന്ന് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കഷ്ണം ഇഞ്ചി ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഏലക്കയോ അല്ലെങ്കിൽ 1 കഷ്ണം പട്ടയോ ചേർക്കാവുന്നതാണ്. പട്ട ചേർക്കാൻ ഞാൻ മറന്നുപോയി. അരച്ചെടുക്കുമ്പോഴാണ് ഇത് ഓർത്തത്. അപ്പോൾ ഇതാ 1 കഷ്ണം പട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പട്ടയാണെങ്കിലും ഒരുപാട് നല്ലതാണ് കഴിക്കുന്നത്. ഇതും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിയാ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ റാഗിയുടെ പോഷക ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.